ഹായ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. SSLC അഥവാ 10-ാം ക്ലാസ് കേരള സിലബസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിളും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും. ഓക്കെ, പീരിയോഡിക് ടേബിൾ ആൻഡ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഓർ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, കെമിസ്ട്രിയിലെ SSLC 7 ചാപ്റ്ററിൽ പൊതുവെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ. ഇതിൽ പറയുന്നത് നമ്മൾ ഇതുവരെ 9-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് ഐഡിയകളുടെ കുറച്ച് ഒരു കൂടിയ ലെവലാണ് മാത്രം, അത്രേ ഉള്ളൂ. ആ 9-ാം ക്ലാസ് വരെയുള്ള പീരിയോഡിക് ടേബിളിനെയും ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം തുടങ്ങിയിട്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ഐഡിയ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ എന്തൊക്കെ സെഷൻസ് ആണുള്ളത് എന്ന് കൂടി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിലുള്ളത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയൊക്കെ എഴുതാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പാർട്ട്. മറ്റൊരു പാർട്ട്, പീരിയോഡിക് ടേബിളിൽ 4 തരം ബ്ലോക്കുകളുണ്ട്, ആ ബ്ലോക്കുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഈ 2 മെയിൻ പോർഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ബഹുഭൂരിക ഭാഗവും ചർച്ച ചെയ്യുന്നത്. പിന്നെ കുറച്ച് അപ്ലിക്കേഷൻസ് മാത്രം, അത് ഇതിൻ്റെ തന്നെ ഭാഗമാണ്, അത് ആ സമയം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ നമ്മുടെ അറിവിലുള്ള 9-ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം, നമുക്ക് അത് ഇവിടെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പീരിയോഡിക് ടേബിൾ എന്നുള്ള വേർഡ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. എന്താണ് പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളെ അതിനെ ഒരു ക്രമപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ക്രമാവർത്തന പട്ടികയാണ്, ഒരു ആവർത്തന പട്ടികയാണ്, ഒരു ടേബിളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. അപ്പോൾ അതിനു മുമ്പ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ, അതേപോലെ തന്നെ ട്രയാഡ്സ്, ത്രികങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ വേറെ ക്ലാസിഫിക്കേഷനാണ്. ഇതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് വന്ന് അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന പീരിയോഡിക് ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഈ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളുണ്ട്, 7 പിരീഡുകളുണ്ട്. എന്താണ് ഗ്രൂപ്പ്, എന്താണ് പിരീഡ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ കുത്തനെയുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പ് എന്ന് പറയാം. കുത്തനെയുള്ള കോളങ്ങൾ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ കോളംസ്. ഓക്കെ, ഇനി വെലങ്ങനെയുള്ള നിരകളെ, വെലങ്ങനെയുള്ള നിരകളെ എന്ത് വിളിക്കാം നമുക്ക്? പിരീഡ്സ് എന്ന് വിളിക്കാം, അറിയാൻ മതിയാവും. ഓക്കെ, പിരീഡ്സ്, ഹൊറിസോണ്ടൽ റോസിനെ പിരീഡ്സ് എന്നും വിളിക്കാം. കാര്യം ക്ലിയർ അല്ലേ? മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പിരീഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഗ്രൂപ്പുകൾക്കൊക്കെ ഓരോരോ പേരുകളുണ്ട്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, അങ്ങനെ അങ്ങനെ. അതല്ലാതെ ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ്, ദാറ്റ് ഈസ് ആൽക്കലി എർത്തിൻ ലോഹങ്ങൾ, 3 മുതൽ 12 വരെയുള്ള ആളുകളെ ഒന്നായിട്ട് നമ്മൾ വിളിക്കും. ട്രാൻസിഷൻ മെറ്റൽസ് ഓർ സംക്രമണ മൂലകങ്ങൾ, ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബോറോൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, സോറി, ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ് ആൻഡ് നോബിൾ ഗ്യാസ്, ദാറ്റ് ഈസ് അലസവാതകങ്ങൾ. ഇത്രയാണ് 18 ഗ്രൂപ്പുകളും. അതിൻ്റെ പേരൊക്കെ നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അതിന് പുറമെയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും, അതിന് ഇലക്ട്രോൺ എങ്ങനെയാണ്, പ്രോട്ടോൺ എങ്ങനെയാണ്, അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ റിവൈൻഡ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരു ആറ്റത്തിന് എപ്പോഴും ഒരു സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം ഉണ്ടായിരിക്കും. പ്രതീകം അല്ലെങ്കിൽ സിമ്പൽ. ഓക്കെ, ഞാനിവിടെ എക്സ് ഏതോ ഒരു ആറ്റമാണ്, എക്സ് എന്നെടുക്കുന്ന ഏതോ ഒരു ആറ്റമാണ്. ഈ എക്സിൻ്റെ എപ്പോഴും ഒരു ആറ്റത്തിന് പ്രതീകത്തിന് പുറമേ അറ്റോമിക നമ്പറും അറ്റോമിക മാസും എഴുതും. എവിടെ എഴുതാം? അറ്റോമിക നമ്പർ Z എന്നാണ് നൊട്ടേറ്റ് ചെയ്യാറ്, അത് താഴെ എഴുതും. അറ്റോമിക മാസ് A എന്നാണ് നൊട്ടേറ്റ് ചെയ്യാറ്, അത് മുകളിൽ എഴുതും. ഓക്കെ, ഇത്രയാണുള്ളത്. ഇനിയോ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ഇങ്ങനെ രണ്ട് സംഭവം കൂടി, അത് അറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ് 9-ാം ക്ലാസ്സിൽ. Z അഥവാ അറ്റോമിക് നമ്പർ ഇലക്ട്രോണിന്റെ നമ്പറിനോടും പ്രോട്ടോണിന്റെ നമ്പറിനോടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈ 3 സംഭവങ്ങളും ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ 10 എന്ന് പറഞ്ഞാൽ അതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെയാണ്? 10 തന്നെയാണ്. അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെയാണ്? 11 തന്നെയാണ്. ഇനി നെക്സ്റ്റ്, അടുത്ത കാര്യം, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം.
ഓക്സിജൻ. ഓക്സിജന്റെ പ്രതീകം ഓ. അതിന്റെ അറ്റോമിക് നമ്പർ 8. അതിന്റെ അറ്റോമിക് മാസ് 16. ഓക്കെ, അപ്പോ ഇതിന്റെ z എത്ര? 8. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8. എത്ര പ്രോട്ടോൺ ഉണ്ട്? 8. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം. ഒരു ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, അതിന്റെ പേരാണ് ന്യൂക്ലിയസ് അല്ലെ? അറിയാം. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകുന്നത്. അതിന്റെ പുറമെ വലയം വെക്കുന്ന, സൈക്കിൾ ചെയ്യുന്ന ആളാണ് ഇലക്ട്രോണുകൾ. ആ വലയം വെക്കുന്ന ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു പാതയെ നമ്മൾ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മൾ 9 വരെ പഠിച്ച കാര്യമാണ്. അപ്പോ ഷെൽ അല്ലെങ്കിൽ എന്താ പറയാറ്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഓർബിറ്റ് ഓക്കെ, ഷെൽ ഓർ ഓർബിറ്റ്. ഇനി ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണെ ക്യാപ്പ് ചെയ്യാൻ കഴിയും അല്ലെ? നമുക്ക് അറിയാം, ഓരോരോ ഒരു കവർ എടുക്കുകയാണെങ്കിൽ ഓരോ കവറിന് ഓരോ കപ്പാസിറ്റി ഉണ്ട്. 1 കിലോന്റെ കവർ ഉണ്ട്, 2 കിലോന്റെ കവർ ഉണ്ട്, 3 കിലോന്റെ കവർ ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ ഓരോ ഷെല്ലിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അതെങ്ങനെ കണ്ടെത്തുക? നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് 2n². 2n² മീൻസ് 2 × n². എൻ എന്താ? അപ്പോ നമ്മൾ ഏത് ഷെല്ലിനെ കുറിച്ചാണോ പഠിക്കുന്നത്, ആ ഷെല്ലിന്റെ നമ്പർ എനിക്കറിയണം. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ 2 × n സ്ഥാനത്ത് എന്തായി? 1 1² ദാറ്റ് ഈസ് 2 × 1 ദാറ്റ് ഈസ് 2. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഏതൊരു ആറ്റം എടുക്കുകയാണെങ്കിലും അതിന്റെ ഒന്നാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പോകും? 2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ഷെല്ലിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ 2 × n എന്തായി? 2i, 2² രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ 2 × 2² ഓക്കെ, ദാറ്റ് ഈസ് 2 × 4. 2² എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 2 × 2 ഓക്കെ, ദാറ്റ് ഈസ് 2 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോൺ 8 ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഷെല്ല് നോക്കാം. 2 × 3² ദാറ്റ് ഈസ് 2 × 9 ദാറ്റ് ഈസ് 18. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്താ പഠിച്ച? ഈ ഇക്വേഷനിലൂടെ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ഐഡിയ കിട്ടിയത്. അപ്പോൾ ഓക്സിജന്റെ ഘടന എന്ന് വരച്ചു നോക്കാം. ഓക്സിജന്റെ പ്രോട്ടോൺ ന്യൂട്രോൺ പുറമെയുള്ള ഒരു ഷെല്ല്, ഫസ്റ്റ് ഷെല്ല്. ആ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലേ മാക്സിമം പോകും? മക്കളെ പറ ഓക്സിജന് ടോട്ടൽ 8 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്? അഥവാ ആറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പർ എത്ര തന്നെയാണ്? 8 ആണ്. ഈ ഇക്വേഷനിൽ കിട്ടിയ നമുക്ക്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഷെല്ലിൽ ടോട്ടല് 2 എണ്ണം. അപ്പൊ 2, ഇനിയും ഇലക്ട്രോൺ ബാക്കിയില്ലേ, എത്ര എണ്ണം? 6. അതെങ്ങോട്ട് പോകും? രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകും. ഷെൽ നമ്പർ 2 മാക്സിമം 8 പോകും, പക്ഷെ ഇവിടെ നമുക്ക് എത്ര ബാക്കിയുള്ളൂ? 6 ബാക്കിയുള്ളൂ. അപ്പൊ ഞാനിവിടെ 6 ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ 8 വരെ കൊടുക്കാം, പക്ഷെ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് 6. അപ്പൊ ഇങ്ങനെ എഴുതി 2, 6. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ പറയാ ഇലക്ട്രോൺ വിന്യാസം ഓർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ആയല്ലോ. ഇതുവരെയുള്ള നമ്മൾ 9 വരെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഈ ചാപ്റ്ററിന് വലിയ ബന്ധമില്ലെങ്കിലും അതുമായിട്ട് എങ്കിലും പറയണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഏതൊരു ആറ്റവും അത് സ്ഥിരത കൈവരിക്കണം അഥവാ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക? ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കിക്കൊണ്ടാണ് ചെയ്യുക. അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കുകയാണ് ചെയ്യുക. അതെങ്ങനെയാണ്? അത് ഒക്ടറ്റ് കംപ്ലീഷൻ അല്ലെങ്കിൽ അഷ്ടക പൂർത്തീകരണം എന്നാണ് പറയുക. അത് ഓരോ ആറ്റവും വ്യത്യസ്തമായിട്ടാണ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. ചില ആറ്റങ്ങൾ ഇലക്ട്രോണെ വാങ്ങിക്കൊണ്ട് ചെയ്യും, ചില ആറ്റങ്ങൾ ഇലക്ട്രോണെ വിട്ടുകൊടുത്തുകൊണ്ട് ചെയ്യും, ചില ആറ്റങ്ങൾ ഇലക്ട്രോൺ പങ്കുവെച്ചുകൊണ്ട് ചെയ്യും. ഓക്കെ, എന്നാലും ഇവിടെ ഓക്സിജന്റെ കാര്യത്തിൽ ലാസ്റ്റ് 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 2 എണ്ണം വാങ്ങിയാൽ സിമ്പിളായിട്ട് അതിന് 8 എണ്ണം ആക്കാം. അതുകൊണ്ട് ഓക്സിജൻ എപ്പോഴും എന്താ ചെയ്യുക? 2 എണ്ണം കൊണ്ട് വാങ്ങുകയാണ് ചെയ്യുക. വേറൊരാളും കൂടി നോക്കാം നമുക്ക്. മഗ്നീഷ്യം, മഗ്നീഷ്യം 12. മഗ്നീഷ്യത്തിൻ്റെ നമ്പർ എത്രയാണ്? 12. അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ ഇലക്ട്രോണും 12 തന്നെയല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 മാറ്റല്ലോ, സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം 8 ആണ്. നമുക്കിവിടെ 10 എണ്ണം ബാക്കിയുണ്ട്. 2 കഴിഞ്ഞാൽ പിന്നെ 12 10 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? പക്ഷെ 10 പോവോ? ഇല്ല, 8 ബാക്കി. 2 2 8 2.
ലാസ്റ്റ് ഷെൽ ഒരു 2 ആണ് അപ്പോൾ ഇനി ഒക്ടെറ്റ് അല്ലെങ്കിൽ 8 എണ്ണം പൂർത്തീകരിക്കാനെങ്കിൽ എന്താ 6 എണ്ണം കിട്ടണം അത് പ്രയാസമാണ് അതിനേക്കാൾ ബെറ്റർ എന്താ ഈ 2 എണ്ണം കൊടുക്കലാണ് എന്നാൽ അതിന്റെ ലാസ്റ്റ് ഷെൽ ഇതായി മാറും അതിൽ 8 എണ്ണം ഉണ്ട് അപ്പോൾ മഗ്നീഷ്യം എന്താ ചെയ്യാ സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി 2 എണ്ണം കൊടുക്കാനാണ് ചെയ്യാ എന്നാൽ അത് വരുന്ന ഓടിച്ചു വിട്ടിട്ടുള്ളൂ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ അറിയണം അതിനെ പറ്റിയ ഒരു ധാരണ വേണം ഓരോ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ പരമാവധി പോകും എന്ന് കണ്ടുപിടിക്കൽ എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എത്രയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ വേണം ഇത് രണ്ടും മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നോക്കാം ജസ്റ്റ് വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് ഈ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ ധാരണ ആയിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താം ഓക്കെ അപ്പൊ ഇനി നമുക്ക് 10 ക്ലാസ്സിലെ പോർഷനിലേക്ക് കടക്കാം കടക്കല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ യെസ് അതില് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള സബ്ഷെൽ കുറെ നേരമായി സബ്ഷെൽ സബ്ഷെൽ എന്താ ഈ സംഭവം സബ്ഷെൽ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലടാ സബ് എപ്പോഴെപ്പോഴും എന്താ പറയുക ഒരു എഞ്ചിനീയർ സബ് എഞ്ചിനീയർ അല്ലെ കലക്ടർ സബ് കലക്ടർ ഇങ്ങനെ കേട്ടിട്ടില്ലേ അപ്പോ ഇത്രയേ ഉള്ളൂ താഴെയുള്ള ആളുകളെയാണ് നമ്മൾ സബ് എന്ന് പറയാറ് അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വർക്ക് സിമ്പിളാക്കാൻ വേണ്ടി താഴെ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ സബ് എന്ന് പൊതുവെ പറയാറ് ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ ഷെല്ലുകൾക്ക് സബ്ബുകളുണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ത് സബ് ഷെല്ലുകൾ അപ്പോൾ ഷെല്ലുകൾക്ക് കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഷെൽ സെക്കൻഡ് ഷെൽ തേർഡ് ഷെൽ അല്ലേ അതിന് വേണമെങ്കിൽ നമുക്ക് വേറെയും പേര് പറയാം ഫസ്റ്റ് ഷെല്ലിന് കെ ഷെൽ സെക്കൻഡ് ഷെല്ലിന് ആ എന്താ കെ എൽ എം എൻ അങ്ങനെ പോലെ കെ ഷെൽ എൽ ഷെൽ എം ഷെൽ എൻ ഷെൽ അങ്ങനെ പോകും ഓക്കെ എനിവേ ഫസ്റ്റ് ഷെൽ സെക്കൻഡ് ഷെൽ അങ്ങനെ പറയാം ഇപ്പോൾ തൽക്കാലം അപ്പോൾ ഫസ്റ്റ് ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിന് മാക്സിമം 8 ഇലക്ട്രോൺ അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു വെച്ചു അപ്പോൾ ഇനി എന്താ സബ് ഷെല്ലുകൾ ഈ സബ് ഷെല്ലുകളിലാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നതും ഇലക്ട്രോണുകൾ പോകുന്നതും ഒക്കെ ഓക്കെ ഇതുവരെ പഠിച്ചത് ഷെല്ല് എന്നായിരുന്നു എന്നാൽ അതിൻ്റെയും ഉള്ളിലുള്ള സബ് ഷെല്ലുകളിൽ നിന്നാണ് ഇതൊക്കെ നടക്കുന്നത് 4 തരം സബ് ഷെല്ലുകളാണുള്ളത് എത്ര തരം 4 തരം അപ്പോൾ നമ്മൾ 10 ക്ലാസ്സിലെ പോർഷനിലേക്ക് കടക്കുകയാണ് മക്കളെ ഓക്കെ സബ് ഷെൽ എന്നുള്ള വേർഡ് ഓർത്തു വെക്കുക എത്ര തരം സബ് ഷെല്ലാണുള്ളത് 4 തരം സബ് ഷെല്ലാണുള്ളത് ഏതൊക്കെയാണത് വലിയ ഭയാനകമായിട്ടുള്ള പേരൊന്നുമല്ല സിമ്പിളായിട്ടുള്ള പേരാണ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക് സബ് ഷെൽ അല്ലേ സബ് ഷെല്ലുകൾ സബ് ഷെൽസ് എസ് സബ് ഷെൽ ഏതാണ് എസ് സബ് ഷെൽ പിന്നെ സ്മോൾ ലെറ്റർ ആയിരിക്കും കേട്ടോ പി സബ് ഷെൽ സ്മോൾ ലെറ്റർ പി ഡി സബ് ഷെൽ സ്മോൾ ലെറ്റർ ഡി എഫ് സബ് ഷെൽ അപ്പൊ സബ് ഷെല്ലുകൾ എത്ര വീതം 4 വീതം ഏതൊക്കെയാണ് എസ് സബ് ഷെല് പി സബ് ഷെല് ഡി സബ് ഷെല് എഫ് സബ് ഷെൽ ആഹാ ഇനി ഇവര് 4 ടൈപ്പാണ് ഓക്കെ അഥവാ ഇവര് ഓരോ വിഭാഗമാണ് എങ്ങനെ നമുക്കിപ്പോൾ പറയാണ് നമുക്കൊരു വർക്ക് എടുക്കുന്ന ആളെ പറ്റി പറഞ്ഞു തരാണ് ഇന്ന ഗ്രൂപ്പ് അവർ ഒരു എന്താ പറയുക കുറച്ച് കല്ലെടുത്ത് വെക്കണം നമുക്ക് ഓക്കെ കുറച്ച് കല്ലെടുത്ത് വെക്കണം അപ്പോൾ പറയാണ് എ ബി സി ഡി ഇങ്ങനെ 4 ഗ്രൂപ്പുകളാണത് പറയാണ് എ എന്ന ഗ്രൂപ്പ് 2 കല്ല് വീതം എടുത്തു വെക്കുന്ന ടീമുകളാണ് ബി എന്ന ടീം 6 കല്ല് വീതം ഒരു ടൈമിൽ എടുത്തു വെക്കുന്ന ആൾക്കാരാണ് ഓക്കെ പിന്നെ സി എന്ന ടീം ഒരു 10 കല്ല് വീതം ഒരു ടൈമിൽ എടുത്തു വെക്കുന്ന ഗ്രൂപ്പാണ് ഡി എന്ന ഐ ബി സി ഡി ഓക്കെ ഡി എന്ന ഗ്രൂപ്പ് ഒരു 14 എടുത്തു വെക്കുന്ന ടീമാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എനിക്ക് ഒരു എൻ്റെ ഒരു ടോട്ടൽ ഒരു 15 കല്ലുണ്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എ ബി സി ഡി ഓർഡറിൽ തന്നെ പോരണം അല്ലാണ്ട് ഫസ്റ്റ് തന്നെ ഡി വായോ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല ഓക്കെ എ കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ ബീനെ കൊണ്ടുപോകാം ആവശ്യമുണ്ടെങ്കിൽ സീനെ കൊണ്ടുപോകാം ആവശ്യമുണ്ടെങ്കിൽ ഡി കൊണ്ടുപോകാം ഡീനെ കൊണ്ടുപോകാം ഇതിനെ പറ്റി ഇപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം അപ്പോൾ എനിക്കൊരു 10 കല്ലുണ്ട് മക്കളെൻ്റെ ഒരു ടോട്ടൽ അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യണം എനെ വിളിക്കണം ഫസ്റ്റ് അല്ലേ അപ്പോൾ എനെ വിളിച്ചു കഴിഞ്ഞാൽ എക്ക് എത്ര എണ്ണം കൊണ്ടുപോകാൻ പറ്റും 2 എണ്ണം ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട് 8 എണ്ണം അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം അടുത്ത ആളെ വിളിക്കണം ഓക്കെ ബീനെ വിളിക്കണം അപ്പോൾ ബി എത്ര എണ്ണം പോകും 6 എണ്ണം ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം എസ് സബ് ഷെല്ല് മാക്സിമം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ 2 സബ് ഷെല്ലുകളുടെ ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ എഴുതാം നേരെ മുകളിൽ ഇവിടെയാണ് ഓർത്ത് വെക്കണം പി സബ് ഷെല്ല് മാക്സിമം ക്യാപ് ചെയ്യുന്ന ഇലക്ട്രോൺ 6 ആണ് എത്ര
6 ആണ് മാർക്ക് ചെയ്തു ട്ടോ ഇത് ഇംപോർട്ടന്റ് ആണ് എസ് സബ്ഷനിൽ മാക്സിമം ഇലക്ട്രോൺ എത്രണം 2 പി സബ്ഷനിൽ കഴിയുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രണം 6 ഡി സബ്ഷനിൽ മാക്സിമം 10 എത്ര 10 എഫ് സബ്ഷനിൽ മാക്സിമം 14 ഇലക്ട്രോൺസ് വരെ ക്യാപ് ചെയ്യാൻ പറ്റും ഓക്കേ അപ്പോൾ ഇത്രയും ഐഡിയ ക്ലിയർ ആണോ നമ്മൾ എന്താ പറഞ്ഞേ സബ്ഷെൽസ് 4 ടൈപ്പ് ആണ് എസ് സബ്ഷൽ പി സബ്ഷൽ ഡി സബ്ഷൽ എഫ് സബ്ഷൽ ഓക്കേ എസ് സബ്ഷനിൽ മാക്സിമം 2 ഇലക്ട്രോൺ പി സബ്ഷനിൽ മാക്സിമം 6 ഇലക്ട്രോൺ ഡി സബ്ഷനിൽ മാക്സിമം 10 ഇലക്ട്രോൺ എഫ് സബ്ഷനിൽ മാക്സിമം 14 ഇലക്ട്രോൺ ഇനി നമുക്ക് ഇവരെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലെടുക്കുന്ന ഗ്രൂപ്പുകളാണ് ഇവ രണ്ട് കല്ലെടുക്കും ഇവൻ 6 കല്ലെടുക്കും ഇവൻ 10 കല്ലെടുക്കും ഇവൻ 14 കല്ലെടുക്കും ഓക്കേ അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഷെൽ ഉണ്ടല്ലോ നമ്മളെ ഫസ്റ്റ് ഷെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞില്ലടാ ഫസ്റ്റ് ഷെല്ല് സെക്കൻഡ് ഷെല്ല് തേർഡ് ഷെല്ല് ഇത് ഷെല്ലാണ് ഇതെന്താണ് സബ് ഷെല്ലാണ് വ്യത്യാസം കേട്ടോ ഈ ഷെല്ലിലേക്ക് എത്ര ഇലക്ട്രോൺ ആയിരുന്നു മാക്സിമം കൊള്ളുക ഈ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് മാക്സിമം ഉള്ളത് അങ്ങനെയെങ്കിൽ ഈ ഷെല്ലിൻ്റെ കീഴിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഏത് സബ് ഷെല്ല് മതി എസ് സബ് ഷെല്ല് മാത്രം പോരെ കാരണം അതിന് 2 ക്യാപ് ചെയ്യാൻ കഴിയില്ലേ അപ്പോൾ ഈ സബ് ഷെല്ലിൽ ഫസ്റ്റ് ഷെല്ലിൽ ഏത് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ എസ് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ് ഷെല്ലായതുകൊണ്ട് നമ്മൾ പറയും 1s എന്താ പറയാ 1s അതിൻ്റെ എത്ര കൊള്ളും 1s 2 ഓക്കെ മാക്സിമം എത്ര കൊള്ളും 2 അത് ഫസ്റ്റ് ഷെല്ല് ക്ലിയർ ആയി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഷെല്ല് നോക്കിയാലോ സെക്കൻഡ് ഷെല്ല് മകളെ പറയടാ ഒരു സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ആയിരുന്നു പോയത് 8 അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു 8 ഇലക്ട്രോൺ അങ്ങനെയാണെങ്കിൽ ഇതിന് എസ് മതിയാകുമോ ഇല്ല എസിന് മാക്സിമം എത്ര എണ്ണേ പോകുള്ളൂ 2 ഇനി ബാക്കി എത്ര ഉണ്ട് 8 എയ്റ്റിലേക്ക് 6 ഉണ്ട് അപ്പോൾ അടുത്ത ആളെടുക്കണം ആരാ പി പി 6 വരെ പോകും അപ്പം 6+2 ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി 8 അപ്പോൾ സെക്കൻഡ് ഷെല്ലിന് ഏതൊക്കെ സബ് ഷെല്ല് ആവശ്യമാണ് എസ്സും വേണം പിയും വേണം സെക്കൻഡ് ഷെല്ലിലെ സബ് ഷെല്ല് ആയതുകൊണ്ട് ഇത് ഏതൊക്കെ എസ് ആണ് 2s 2p ക്ലിയർ ആണ് മക്കളെ ഓക്കെ ഈ എഴുതുന്ന സൈഡിൽ എഴുതുന്ന നമ്പർ എന്താ അത് ഷെല്ല് ഏത് ഷെല്ലിന്റെ സബ് ഷെല്ലാണ് നമുക്ക് പറഞ്ഞത് മേലെ എഴുതുന്ന നമ്പറോ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ തേർഡ് ഷെല്ല് അല്ലെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും തേർഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോ സബ് ഷെല്ലുകൾ ഉണ്ട് ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞടാ തേർഡ് ഷെല്ലിൽ മാക്സിമം എത്ര ഉണ്ടായിരുന്നു 18 ഇലക്ട്രോൺ നമുക്ക് വേണം ഇവിടെ കൂട്ടിയാണോ 2n² അല്ലായിരുന്നു തേർഡ് ഷെല്ല് പറയുമ്പോൾ 2×3² അല്ലേ 2×9 അല്ലേ ദാറ്റ് ഈസ് 18 അല്ലേ അപ്പൊ 18 ഇലക്ട്രോൺ വരെ പോകും തേർഡ് ഷെല്ലിൽ അപ്പൊ ആരൊക്കെ വേണ്ടി വരും ഇവിടെ വർക്ക് ചെയ്യാൻ എസ് വേണ്ടി വരും അല്ലെ 2 മതിയോ ഇല്ല ഇനി ഒന്ന് 16 പി വേണ്ടി വരും പിയിൽ 6 പോകും അല്ലേ അപ്പൊ 6×2 8 ഇനിയും വേണ്ടേ ഇനിയും വേണം പി വേണം എസ് വേണം പിയും ആകുമ്പോൾ 6×2 8 ആയിട്ടുള്ളൂ ഇനിയും ഒന്ന് 10 അതാരാ ഡിയും കൂടി വന്നു അല്ലേ മൂന്നാമത്തെ സബ്ഷെല്ലായിട്ടുള്ള ഡിയും കൂടി വന്നു അപ്പോൾ ഡി 10 ഇപ്പോൾ 18 മൊത്തത്തിൽ ഇലക്ട്രോൺ ഡിയിലുള്ള 10 പിയിലുള്ള 6 എസ്സിലുള്ള 2 അപ്പോൾ 10×6 16×2 18 ഇത് ഏത് ഷെല്ലിൻ്റെ സബ്ഷെല്ലുകളാണ് മൂന്നാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലുകളാണ് അപ്പോൾ ഇത് ഏത് എസ് ആയിരിക്കും 3s ഏത് പി ആയിരിക്കും 3p ഏത് ഡി ആയിരിക്കും 3d ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ഷെല്ലും കൂടി നോക്കാം നോക്കാം നാലാമത്തെ ഷെല്ല് ഫോർത്ത് ഷെല്ല് ഫോർത്ത് ഷെല്ലിൽ മാക്സിമം എത്ര എണ്ണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് നോക്കാം ഓക്കെ 2n² 2×, ഇവിടുത്തെ എൻ എത്ര 4 4² ദാറ്റ് ഈസ് 2×4 എത്ര 4 4 എത്ര 16 ദാറ്റ് ഈസ് 30 അല്ലെ 32 ഇലക്ട്രോൺസ് വരെ മാക്സിമം പോകും ഏത് ഷെല്ലിൽ ഫോർത്ത് ഷെല്ലിൽ അപ്പോൾ മക്കളെ പറയടാ ഈ ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് പോകും അപ്പോൾ ഇതിനു വേണ്ടി ഈ ഫോർത്ത് ഷെല്ലിന് ഏതൊക്കെ സബ് ഷെല്ല് വേണ്ടി വരും എസ് വേണ്ടി വരും എസ്സിൽ 2 പോകുള്ളൂ ഇനിയും ബാക്കിയുണ്ട് 30 പി വേണ്ടി വരും പിയിൽ 6 പോകുള്ളൂ ഇനിയും ബാക്കിയുണ്ട് അല്ലേ 6×2 8 ആയിട്ടുള്ളൂ ഡി വേണ്ടി വരും ഡിയിൽ മാക്സിമം എത്ര ഉണ്ടായിരുന്നു പറ 10 ഓക്കെ ഇനി അടുത്തതോ 10×6 16×2 18 ഇനിയും ഉണ്ട് 14 32 ആകാൻ അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് പേഴ്സൺ ദ റോക്ക് നോക്കി ആരാ എഫിനെ കൂടി കൊണ്ടുവന്നു ആ എഫിൽ മാക്സിമം എത്ര 14 ഓക്കെ അപ്പോൾ ഇത് ഫുൾഫില്ലായില്ലേ 10×6 16×2 18 18×14 32 ഇലക്ട്രോൺ അപ്പോൾ ഫോർത്ത് ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലുകളാണ് ഉള്ളത് എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട് എഫ് ഉണ്ട്
ഏതൊക്കെ എസ് ആയിരിക്കും ഫോർത്ത് ഷെല്ലിലുള്ള എസ് എഫ് ഷെല്ലായത് ഫോർ എസ് എഫ് ഷെല്ലാണ് ഫോർത്ത് ഷെല്ലിന്റെ പി എഫ് ഷെല്ലായത് ഫോർ പി ആണ് ഫോർത്ത് ഷെല്ലിന്റെ ഡി ആയതുകൊണ്ട് അത് ഫോർ ഡി ആണ് ഫോർത്ത് ഷെല്ലിന്റെ എഫ് ആയതുകൊണ്ട് അത് ഫോർ എഫ് ആണ് ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സംശയം എഫ് കഴിഞ്ഞാലോ എഫ് കഴിഞ്ഞൊന്നുമില്ല അങ്ങനെ എഫ് എഫ് വരെ ഉള്ളൂ ഓക്കെ ഏ അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് അത് പക്ക ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ഇല്ലെങ്കിൽ ക്ലിയർ ആക്കിക്കോളും ഓക്കെ ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം സബ് ഷെല്ലുകൾ നാല് വിധം എസ് സബ് ഷെല്ല് പി സബ് ഷെല്ല് ഡി സബ് ഷെല്ല് എഫ് സബ് ഷെല്ല് എസ് സബ് ഷെല്ലിൽ മാക്സിമം ടു ഇലക്ട്രോൺ സബ് ഷെല്ലിന് മുകളിൽ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ നമ്പർ എഴുതുക അപ്പോൾ എസ് സബ് ഷെല്ലിന് മാക്സിമം കപ്പാസിറ്റി ടു ഇലക്ട്രോൺ പി സബ് ഷെല്ലിന് മാക്സിമം കപ്പാസിറ്റി സിക്സ് ഇലക്ട്രോൺ ഡി സബ് ഷെല്ലിന് മാക്സിമം കപ്പാസിറ്റി ടെൻ ഇലക്ട്രോൺ എഫ് സബ് ഷെല്ലിന് മാക്സിമം കപ്പാസിറ്റി ഫോർട്ടീൻ ഇലക്ട്രോൺ പതിനാല് ഇലക്ട്രോൺ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഷെല്ലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ ഷെല്ലിനും എത്ര സബ് ഷെല്ല് വേണം ഏതൊക്കെയാണെന്നുള്ള ധാരണയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷെല്ലിൽ നമുക്കറിയാം മക്കളെ ടു ഇലക്ട്രോൺ ആണ് മാക്സിമം അതുകൊണ്ട് അതിന് എസ് സബ് ഷെല്ല് മാത്രം മതി അഥവാ ഫസ്റ്റ് ഷെല്ലിന്റെ സബ് ഷെല്ല് ആയതുകൊണ്ട് വൺ എസ് ടു ഇങ്ങനെ വായിക്കുക വൺ എസ് ടു ഓക്കെ സെക്കൻഡ് ഷെല്ലിന് മാക്സിമം എയ്റ്റ് ഇലക്ട്രോൺ പോകും അതുകൊണ്ട് അതിന് എസ്സും വേണം പിയും വേണം എസ്സിൽ ടു പിയിൽ ആറ് ഇലക്ട്രോൺ ആറും രണ്ടും എട്ട് ദാറ്റ് ഈസ് ഇത് ഏതൊക്കെ എസ്സും ഏതൊക്കെ പിയും ആണ് രണ്ടാമത്തെ ഷെല്ലിൽ എസ്സും പി ആയതുകൊണ്ട് നമ്മൾ പറയും ടു എസ് ടു ടു പി സിക്സ് ഓക്കെ തേർഡ് ഷെല്ലിൽ ടോട്ടൽ എയ്റ്റീൻ ഇലക്ട്രോൺസ് ആണ് അതുകൊണ്ട് അതിന് എസ് വേണം പി വേണം ഡി വേണം എസ്സിലെ രണ്ടും പിയിലെ ആറും ഡിയിലെ പത്തും കൂടി കൂട്ടിയാൽ പതിനെട്ടാകുള്ളൂ അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളായതുകൊണ്ട് ത്രീ എസ് ത്രീ പി ത്രീ ഡി ഓക്കെ ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ടെൻ ഇനി ഫോർത്ത് ഷെല്ലിൽ ടോട്ടൽ തേർട്ടി ടു ഇലക്ട്രോൺസ് പോകും അതിനെ നമ്മൾ സാധാരണ എസ് വേണം പി വേണം ഡി വേണം എഫ് വേണം എന്നാലേ തേർട്ടി ടു ഇലക്ട്രോൺസ് കവർ ചെയ്യുള്ളൂ എസ്സിലെ രണ്ട് പിയിലെ ആറ് ഡിയിലെ പത്ത് എഫിലെ പതിനാല് കൂടിയിട്ട് തേർട്ടി ടു ആവുള്ളൂ അപ്പോൾ നാ ഫോർത്ത് ഷെല്ലായതുകൊണ്ട് ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് ഫോർ എസ് ടു ഫോർ പി സിക്സ് ഫോർ ഡി ടെൻ ഫോർ എഫ് ഫോർട്ടീൻ അങ്ങനെയാണുള്ളത് സിമ്പിൾ സിമ്പിൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിക്കാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു നമുക്ക് തേർഡ് ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെ ത്രീ എസ് ത്രീ പി ത്രീ ഡി അല്ലേ ഫോർത്ത് ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെ ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് പിന്നെ മക്കളോട് ചോദിക്കുകയാണ് ഒരാൾ ത്രീ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ് ഷെല്ലിനെ കുറിച്ച് പറഞ്ഞു ത്രീ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സബ് ഷെല്ലിനെ കുറിച്ച് പറഞ്ഞു ശരിയാണോ തെറ്റാണ് കാരണം ത്രീ എഫ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിലെ എഫ് സബ് ഷെല്ല് എന്നല്ല അർത്ഥം അതുണ്ടാവുമോ മൂന്നാമത്തെ ഷെല്ലില് ഡി വരെ മതിയില്ലേ ഓക്കെ അപ്പോൾ ആ ആൻസർ ത്രീ എഫ് എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല അത് റോങ് ആണ് എഫ് ഏത് മുതലാണ് തുടങ്ങാം ഫോർ മുതലേ തുടങ്ങുള്ളൂ ഫോർത്ത് ഷെല്ല് മുതലേ തുടങ്ങുള്ളൂ അതേപോലെ തന്നെ ഒരാൾ ടു ഡി എന്ന് പറഞ്ഞാൽ ശരിയാവും ഇല്ല ടു ഡി എന്ന് പറഞ്ഞാൽ എന്താ സെക്കൻഡ് ഷെല്ലിലെ ഡി സബ് ഷെല്ല് എന്നാ സെക്കൻഡ് ഷെല്ലിലെ ഡി സബ് ഷെല്ലിൻ്റെ ആവശ്യം ഉണ്ടാവും ഇല്ല ടു ഡി തെറ്റാണ് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഈ കാര്യവും നിങ്ങൾക്ക് പക്കാ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് നിങ്ങളുടെ നോട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കുക ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ മക്കളെ നമ്മൾ സബ് ഷെല്ല് എന്താണ് സബ് ഷെല്ലുകൾ എങ്ങനെയൊക്കെയാണ് സബ് ഷെല്ല് എത്ര വിധമാണ് ഏതൊക്കെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയകളൊക്കെ ആയി അല്ലേ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം അല്ല നാല് ടൈപ്പ് സബ് ഷെല്ലാണുള്ളത് ഏതൊക്കെയാണ് എസ് പി ഡി എഫ് എസ് സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണാ ടു പി സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണാ സിക്സ് ഡി സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണാ ടെൻ എഫ് സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണാ ഫോർട്ടീൻ പതിനാല് ഓക്കെ പിന്നെ ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ് ഷെല്ലുകൾ ആവശ്യം എന്നുള്ളത് നമ്മൾ നേരത്തെ മുമ്പേ നമുക്ക് അറിയാവുന്ന ഷെൽ കോൺഫിഗറേഷൻ അഥവാ ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ തിയറി ഒരു ഷെല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോൺ എത്രയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇന്ന ഇന്ന സബ് ഷെല്ല് വേണം എന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു ഓക്കെ ക്ലിയർ ഇനി നമ്മൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം ഓക്സിജനെ നമ്മൾ നേരത്തെ എഴുതിയില്ലായിരുന്നു ടു കോമ സിക്സ് അതേപോലെ നമുക്ക് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം അതെങ്ങനെ എഴുതാം അതിൻ്റെ റൂളുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമുക്കിനി പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ചെറുത് ചെറുത് ആയിട്ടുള്ള എലമെൻറ്റ്സ് ചെറിയ അറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ ഒക്കെ മൂലകങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി നോക്കാം പക്ഷേ ഒരു ട്വിസ്റ്റ് വരാനുണ്ട് ആ ട്വിസ്റ്റിന് കാരണം എന്താ അതിൻ്റെ അത് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് സോ എല്ലാവരും നല്ല കെയർഫുള്ളായിട്ട് നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കെമിസ്ട്രി എസ് എസ് എൽ സിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് നിങ്ങളിത് ഇനി ഇപ്പോൾ ഫസ്റ്റായിട്ട് കേൾക്കുന്നവരായിരിക്കാം പക്ഷേ ഇനി അങ്ങോട്ട് എസ് എസ് എൽ സി കഴിയുമ്പോഴേക്ക് ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക റൈമിങ് സോങ് പോലെ നിങ്ങൾ നഴ്സറി പാട്ടിലൊക്കെ പോലെ ഉള്ള പോലെ നിങ്ങളെ വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും
ഓക്കേ ആ അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം നോക്കിയേ മക്കളെ ഞാൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് ഷെല്ല് സെക്കൻഡ് ഷെല്ല് തേർഡ് ഷെല്ല് ഫോർത്ത് ഷെല്ല് ഫസ്റ്റ് ഷെല്ലിലുള്ള സബ് ഷെല്ലാണ് 1s സെക്കൻഡ് ഷെല്ലിലുള്ള സബ് ഷെല്ലാണ് 2s ഉം 2p ഉം തേർഡ് ഷെല്ലിലുള്ളതാണ് 3s 3p 3d ഫോർത്ത് ഷെല്ലിലുള്ളതാണ് 4s 4p 4d 4f അതിന്റെ കാരണങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു ഓക്കേ അപ്പോൾ ഞാൻ ഇനി ഓക്സിജൻ എടുക്കുകയാണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു 8 അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിലാണ് 2.6 കാരണം അറ്റോമിക് നമ്പറും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2.6 മക്കളെ അതിൻ്റെ ഫസ്റ്റ് ഷെല്ലല്ലേ ഇത് അതിലല്ലേ 2 ഇലക്ട്രോൺ അതിൻ്റെ സെക്കൻഡ് ഷെല്ലല്ലേ ഇത് അതിലല്ലേ 6 ഇലക്ട്രോൺ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഷെൽ ഇതിപ്പോൾ ഷെൽ ഇലക്ട്രോൺ വിന്യാസമല്ലേ ഫസ്റ്റ് ഷെല്ലിൽ ഏത് സബ് ഷെല്ലാണ് ഉള്ളത് 1s അതിലെത്ര എസ് അല്ലേ എസ്സിൽ എത്ര ഇലക്ട്രോൺ പോകും 2 എണ്ണം കഴിഞ്ഞോ ഇല്ല നീ 6 എണ്ണല്ലേ അത് ഏത് ഷെല്ലിലാ സെക്കൻഡ് ഷെല്ലിലാണ് സെക്കൻഡ് ഷെല്ല് ഏതിലാ തുടങ്ങുന്നത് 2s എസ് അല്ലേ എസ്സിൽ മാക്സിമം എത്ര എണ്ണം പോകും 2 എണ്ണം ഓക്കെ അപ്പൊ ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി 2 ഉം 2 ഉം 4 എവിടെയായിരുന്നു സബ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടാവുക ഈ സൈഡിലുള്ള നമ്പർ ആണോ അല്ല അത് എന്തിന്റെ നമ്പറാ ഷെല്ല് ഏത് ഷെല്ലിന്റെ സബ് ഷെല്ലാന്ന് അറിയാനുള്ള നമ്പറാ ഇലക്ട്രോൺ എണ്ണ ഏതാ ഈ കാണുന്ന എണ്ണങ്ങളാണ് ഈ കാണുന്ന എണ്ണങ്ങളാണ് ഇലക്ട്രോണിന്റെ എണ്ണം അങ്ങനെ 2 ഇടണമെന്നില്ല ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇവിടെ അറിയാൻ വേണ്ടി വരച്ചതാണ് കേട്ടോ അതേ അപ്പൊ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം 2s2 ആയിട്ടുള്ളൂ പക്ഷേ ഇനിയും ബാക്കി 4 എണ്ണം കൂടി വേണം 6 എണ്ണം ഫില്ല് ചെയ്യണമെങ്കിൽ അപ്പൊ 2p കൂടി എടുത്തു 2p യിൽ മാക്സിമം എത്ര എണ്ണം പോകും 6 എണ്ണം വരെ പോലെ പക്ഷെ നമുക്ക് ഇവിടെ ബാക്കി ഇനി എത്ര ഉള്ളൂ 4 ഉള്ളൂ അല്ലേ 1s2 ഒന്നാമത്തെ ഷെല്ല് ക്ലിയർ ആയി 2s2 രണ്ടാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ക്ലിയർ ആയി ബാക്കി 4 എണ്ണം 2p4 അപ്പൊ ഇത് എന്തിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഓക്സിജന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് എടാ ഇത് സിമ്പിൾ ആടാ നമ്മളിപ്പോ നോക്കി ഫസ്റ്റ് ഷെല്ലിൽ 1s സെക്കൻഡ് ഷെല്ലിൽ 2s 2p ഓക്കെ തേർഡ് ഷെല്ലില് 3s 3p 3d ഫോർത്ത് ഷെല്ലില് 4s 4p 4d 4f ഓക്കെ ഇങ്ങനെ തന്നു മക്കളെ ഞാൻ പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക് ഒരു 10 ഇലക്ട്രോൺ തന്നു മക്കൾ എന്ത് ചെയ്യും എസ്സിൽ 2 എണ്ണം കൊടുക്കും അടുത്ത എസ്സിൽ 2 എണ്ണം കൊടുക്കും അടുത്ത പിയിൽ 6 എണ്ണം കൊടുക്കും കഴിഞ്ഞ് 10 എണ്ണം ഇവരൊന്നും ആവശ്യമില്ല മക്കൾക്ക് ഞാൻ തന്നത് ഒരു 17 ഇലക്ട്രോണ് മക്കൾ എന്താ ചെയ്യുക എസ്സിൽ ഇവിടെ 2 എണ്ണം കൊടുത്തു എസ്സിൽ 2 എണ്ണം കൊടുത്തു പിയിൽ 6 എണ്ണം കൊടുത്തു അപ്പോൾ 10 ആയി 6 2 8 2 10 ആയി 3s അടുത്ത 3s ല് 2s തന്നെയാണ് അപ്പോൾ 2 എണ്ണം കൊടുത്തു ഓക്കെ അപ്പോൾ 10 ഉം 2 ഉം 12 ആയി ഇനി 5 എണ്ണം കൂടിയാ ബാക്കിയുള്ളത് 17 കേട്ടോ ഞാൻ 17 ആയിരുന്നു ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ 3p പിയിൽ 6 എണ്ണം വരെ പോകും പക്ഷെ നമുക്ക് 5 എണ്ണം ഉള്ളൂ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു ഓക്കെ ഇത്രയുള്ള പരിപാടി ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനൊരു ചെറിയ ട്വിസ്റ്റ് വരാനുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ തൽക്കാലം നമ്മൾ ഇപ്പോൾ നമുക്ക് ഓരോന്ന് ചെറുത് ചെറുതുള്ളത് ഒന്ന് എഴുതി നോക്കാം അപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോൺ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലൂറിൻ്റെ ഒന്ന് എഴുതി നോക്കിയാലോ ഫ്ലൂറിൻ 9 ആണ് നമ്പർ മകൾ പറഞ്ഞു നോക്കിയേ ഇലക്ട്രോൺ വിന്യാസം എന്തായിരിക്കും 2.7 അല്ലേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഷെല്ല് ഏതാണ് 1s2 കഴിഞ്ഞു ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ അതവിടെ കഴിഞ്ഞു 1s അല്ലേ സെക്കൻഡ് ഷെല്ലിൽ 2s ഉം 2p ഉണ്ട് നമുക്ക് ഇത് മുഴുവൻ വേണം നോക്കാം നമുക്ക് ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട് 7 എണ്ണം ഉണ്ട് 2s2 എസ് ആണ് എസ്സിൽ 2 എണ്ണം രണ്ടാമത്തെ ഷെല്ലിൽ 2 എണ്ണം ആയി പക്ഷേ രണ്ടാമത്തെ ഷെല്ലിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട് 7 എണ്ണം ഉണ്ട് അപ്പോൾ 2p വേണം ഇനി എത്ര ബാക്കിയുണ്ട് 5 എണ്ണം കൂടി ബാക്കിയുണ്ട് 2p5 ഓക്കെ ഇത് ഇങ്ങനെ എഴുതിയിട്ട് എഴുതാം അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് എഴുതാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതാ ഒന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണം ആ ഒന്നാമത് ഷെല്ലാണ് ഇത് രണ്ടാമത് ഷെല്ലിൽ 7 എണ്ണം ഏതാ രണ്ടാമത് ഷെല്ലിൽ 2s മാത്രമാണോ അല്ല 2s ഉം 2p യും കൂടി കൂടിയതാണ് രണ്ടാമത് ഷെല്ല് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് എഴുതിയത് ഇത് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇത് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇനി ഞാൻ വേറെ മാഗ്നീഷ്യം എഴുതി നോക്കാം ഞാൻ ഡയറക്റ്റ് എഴുതാം മക്കളെ ഇനി മാഗ്നീഷ്യം 2.8.2 ആണ് പക്ഷേ ഞാനത് എഴുതാതെ ഞാൻ എഴുതുന്നു 1s2 അപ്പം ഒന്നാമത് ഷെല്ല് ക്ലിയർ ആയി പിന്നെ അടുത്ത കാര്യം s2 ആയിട്ടുള്ളൂ കേട്ടോ 1s2 2 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ ബാക്കി 10 എണ്ണം ഇനിയും ബാക്കിയാണ് 2s അല്ലെ 1s കഴിഞ്ഞാൽ പിന്നെ 2s ആണ് അല്ലെ ഒന്നാമത് ഷെല്ല് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഷെല്ല് മൂന്നാമത് ഷെല്ല് നാലാമത് ഷെല്ല് അങ്ങനെയല്ലേ പോകേണ്ടി രണ്ടാമത് ഷെല്ലിലേക്ക് കടക്കുമ്പോൾ ആരുണ്ടാവുക 2s ആണ് ഉണ്ടാവുക അപ്പോൾ 2s തന്നെയാണ് അപ്പോൾ 2 എണ്ണം ആ എസ്സിലും 2 എണ്ണം അപ്പോൾ 2 2 4 ആയി ഇനിയുണ്ട് 8 എണ്ണം ബാക്കി 2p വേണം അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത ആൾ എടുക്കണ്ടേ പി ആണെങ്കിൽ 6 എണ്ണം വരെ പോകും 6 ഉം 2 ഉം 8 8 ഉം 2 ഉം 10 ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ ആയി ഇനിയുണ്ട് 2 എണ്ണം അപ്പോൾ 2p കഴിഞ്ഞാൽ പിന്നെ എന്തായി രണ്ടാമത്തെ ഷെല്ലും കഴിഞ്ഞു അപ്പോൾ എന്താവണം മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകണം മൂന്നാമത്തെ ഷെല്ലിൽ ആദ്യം ആരാ 3s ആണ് 3s എസ് അല്ലേ എസ്സിൽ എത്ര എണ്ണം മാക്സിമം 2 എണ്ണം നമുക്ക് ഇനി കൊടുക്കാനുള്ളത് എത്ര എണ്ണം ഉണ്ടാവുക
രണ്ടെണ്ണം അല്ലേ അപ്പോൾ 12 എണ്ണം അല്ലേ രണ്ടും രണ്ടും നാലും ആറും പത്തും രണ്ടും പന്ത്രണ്ടും ഓക്കെ അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താ 1s2 2s2 2p6 3s2 ഫ്ലൂറിൻ്റെ സബ്ഷൽ കോൺഫിഗറേഷൻ എന്താ 1s2 2s2 2p5 ഓക്കെ ഇനി ഇത് നമുക്ക് ഷെൽ എഴുതി കൂടെ ഇതാ ഇതിലേതാ ഫസ്റ്റ് ഷെല്ല് 1s മാത്രം സെക്കൻഡ് ഷെൽ ഷെല്ലാട്ടോ ഇത് സബ്ഷെല്ലുകളാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഷെല്ലാണ് സെക്കൻഡ് ഷെല്ല് ഏതാ 2s 2p അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ സൈഡിലുള്ള നമ്പറുകളാണ് ഷെല്ല് ഏത് ഷെല്ലാണ് സൂചിപ്പിക്കുന്നത് തേർഡ് ഷെല്ല് ഇതാരാ 3s മാത്രം ഇവിടെ തേർഡ് ഷെല്ലിൽ 3p യും 3d ഉണ്ട് പക്ഷെ നമുക്കിവിടെ ആവശ്യമില്ല നമുക്ക് അതിനകത്ത് ഇലക്ട്രോൺ ഇല്ല കയ്യിൽ ഓക്കെ ഇനി നമുക്ക് ഒന്നുകൂടി എഴുതാം വേറെ ഒന്ന് എഴുതാം ക്ലോറിൻ എഴുതി നോക്കാം 17 ക്ലോറിൻ്റെ നമ്പർ 17 ആറ്റോമിക് നമ്പർ അപ്പോൾ ഇലക്ട്രോണും 17 അല്ലേ നമുക്കല്ലേ പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ 1s2 ഇനിയുണ്ട് ബാക്കി 17 ഇലക്ട്രോൺ ഈ രണ്ടെണ്ണം ആയിട്ടുള്ളൂ അപ്പോൾ 2s 2s2 ഇനിയും പറയാം 2p6 അപ്പോൾ 2p6 എത്തുമ്പോഴത്തേന് 10 ആയിട്ടുണ്ടാകും 6 2 8 8 2 10 ആയിട്ടുണ്ടാകും ഇനിയും വേണം 7 അപ്പോൾ 2p രണ്ടാമത്തെ ഷെല്ലും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഷെല്ല് കടക്കാം 3s 3s2 ഇനിയും വേണം അല്ലേ 6 2 8 2 10 2 12 ആയിട്ടുള്ളൂ ഇനിയും 17 എത്തണം അപ്പോൾ 3s ഫില്ല് ചെയ്ത് 3s ഫുള്ളായാൽ പിന്നെ ഇതിലേക്ക് വേണം 3p 3p എത്ര എണ്ണം പി ആണ് പിയിൽ എത്ര എണ്ണം വേറെ മാക്സിമം പോകും അത് ഏത് പി ആയിരിക്കോട്ടെ എത്ര എണ്ണം പോകും 6 എണ്ണം അല്ലേ അപ്പോൾ ഇനി എത്ര എണ്ണം ബാക്കിയുള്ളൂ 12 ആയി ബാക്കി എത്ര എണ്ണം ഉള്ളൂ 5 എണ്ണം 3p5 അപ്പോൾ ക്ലോറിൻ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓർ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ് 1s2 2s2 2p6 3s2 3p5 എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ചെയ്യുക ഇതിന് നമുക്ക് നമ്മൾ സാധാരണ ക്ലോറിൻ്റെ അങ്ങനെ എഴുതൽ 2 8 7 അല്ലേ അങ്ങനെയല്ലേ എഴുതാം നമുക്ക് ഇന്ന് കിട്ടും ദാ ഒന്നാമത് ഷെല്ല് 1s2 രണ്ടാമത് ഷെല്ല് ഏതൊക്കെയാണ് പറഞ്ഞേക്കി 2s 2p 2s 2 2p 6 അതിൽ എത്ര എണ്ണം 6 2 8 എണ്ണം 2 8 മൂന്നാമത് ഷെല്ല് ഇവിടെ ആരൊക്കെ 3s 3p അല്ലേ 2 3s 3p ഉണ്ട് അപ്പോൾ 5 2 7 എണ്ണം മൂന്നാമത് ഷെല്ലിൽ 7 എണ്ണം കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാറ് സാധാരണ ഓക്കെ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഇത് വളരെയധികം സിമ്പിളാണ് അപ്പോൾ നമുക്കെന്താ ഇത്ര ഉള്ളൂ നമുക്ക് കുറച്ച് ടൂളുകളുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സാധനം ഉള്ളതിനനുസരിച്ച് അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒറ്റ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം എന്നിട്ട് ഞാൻ ആ ടിസ്റ്റ് പറയാം ഒരു എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് ആ ടിസ്റ്റ് പറയാം എന്താ എക്സാമ്പിൾ നിങ്ങളൊരു എലമെൻറ്റ് നമുക്ക് ഓർക്കുകയാണെങ്കിൽ സോഡിയം എടുക്കാം സോഡിയം നമ്മുടെ സോഡിയം സോഡിയം 11 ആറ്റോമിക് നമ്പർ ഇപ്പം നമ്മൾ 1s2 ടോട്ടൽ 11 ഇലക്ട്രോൺ ഉണ്ട് 2s2 2p6 3s1 പോരെ 3s2 വേണം വേണ്ട 11 ഇലക്ട്രോൺ 1s2 ഇപ്പോൾ 2 എണ്ണമായി 2s2 2p6 അപ്പോൾ 6 2 8 2 10 ആയി ടോട്ടൽ പിന്നെ ഒന്നേ ബാക്കിയുള്ളൂ അപ്പോൾ 2p6 കഴിഞ്ഞ പിന്നെ ആരായിരുന്നു 3s 3s ൽ 2 എണ്ണം പോകും പക്ഷേ നമ്മളിൽ 11 ഇലക്ട്രോൺ ഉള്ളൂ അതിൽ 10 എണ്ണം ഇവിടെ ആയി ബാക്കി ഒന്നും ഉള്ളൂ അപ്പോൾ 3s1 ഓക്കെ സാധാരണ നമ്മളെങ്ങനെ സോഡിയം എഴുതിൽ 2 8 1 അല്ലേ ഒന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണം 1s2 രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം 2s2 2p6 മൂന്നാമത്തെ ഷെല്ലിൽ 1 3s1 ഓക്കെ ഇനി മക്കളെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം നിങ്ങൾ ചോദിക്കുകയാണ് ക്ലോറിൻ്റെ മൂന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകൾ ഏതെല്ലാം നമ്മളോട് സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 3s 3p 3d അല്ലേ 3s 3p 3d ആ മൂന്നെണ്ണം 18 ഇലക്ട്രോൺ കൊള്ളാൻ വേണ്ടിയിട്ടാണ് 3 എണ്ണം പക്ഷെ ചോദിച്ചാൽ എന്താ ക്ലോറിൻ്റെതിൽ എന്നാണ് ചോദിച്ചത് ക്ലോറിൻ്റെ മൂന്നാമത്തെ ഷെല്ലിൽ 3s 3p ഉള്ളൂ 3d ആവശ്യമില്ലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ നോക്കിയാൽ കിട്ടും ഇനി വേറെ ചോദിച്ചതാണ് മഗ്നീഷ്യത്തിൻ്റെ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട് സബ് ഷെൽ വിന്യാസം തന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കും രണ്ടാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് 2s 2p അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോണാണ് 6 2 8 എണ്ണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ സോഡിയത്തിൻ്റെ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട് സോഡിയത്തിന് മൂന്നാമത്തെ ഷെല്ല് പറഞ്ഞാൽ 1s2 ആണോ അല്ല അത് ഒന്നാമത്തെ ഷെല്ലിൽ സബ് ഷെല്ലാണ് 2s 2 2p6 ഏത് ഷെല്ലാണ് രണ്ടാമത്തെ ഷെല്ലാണ് 3s ആണ് മൂന്നാമത്തെ ഷെല്ല് അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് 1 3s 1 ഉള്ളു അപ്പോൾ 1 ഇലക്ട്രോൺ മാത്രം ഓക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ ക്ലിയർ അല്ലേ അപ്പോൾ ഇനി എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഡൗട്ട് എത്ര ഉള്ളൂ ഓക്കെ ഞാൻ സമയം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എനിവേ ഡൗട്ട് കാൽസ്യം 20 ആണ് നമുക്കൊന്ന് എഴുതണം കേട്ടോ കാൽസ്യം 20 നമ്മളെങ്ങനെ എഴുതുക സാധാരണ 1 ഇങ്ങനെയാണ് കാൽസ്യത്തിൻ്റെ എഴുതാറ് 2 കോമ 8 കോമ 8 കോമ
അതെന്താ സാറെ നിങ്ങൾ ഇങ്ങനെ എഴുതിയത് 2,8 ഓക്കെ മൂന്നാമത്തെ ഷെല്ലിൽ എന്താ പിന്നെയും 8 മൂന്നാമത്തെ ഷെല്ലിൽ 18 വരെ പോകൂലേ ഡൗട്ടാണ് അല്ലേ അതിനൊരു ഉത്തരമുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഇതിന് നമ്മൾ അത് നമ്മൾ പത്താം ക്ലാസ്സിൽ നിന്ന് പഠിക്കാണ്ടെന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു ഇതിനൊരു ഉത്തരമുണ്ട് ഇങ്ങനെ എഴുതാനുള്ള ഇതിനെന്താ കാരണം ഇനി അങ്ങോട്ട് ഇതിൻ്റെ മേലേക്കുള്ള മൂലകങ്ങളൊക്കെ ഇങ്ങനെ എഴുതും അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിന് ഉത്തരമുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇപ്പോൾ നമുക്ക് സബ്ഷെല്ലല്ല പഠിക്കുന്നത് അപ്പോൾ നമ്മൾ സബ്ഷെല്ലൊക്കെ നമുക്ക് അറിയാമല്ലേ ഏത് എഴുതാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിൽക്കണം അപ്പോൾ അങ്ങനെ എഴുതി നോക്കാം കേട്ടോ 1s2 2s2 ഞാൻ എഴുതാണ് 1s2 20 ഇലക്ട്രോൺ ഉണ്ട് എൻ്റെ കയ്യിൽ അതിൽ 1s2 2s2 2p6 ഇപ്പോൾ 10 ഒന്നാമത് ഷെല്ലിൽ 2 എണ്ണം രണ്ടാമത് ഷെല്ലിൽ 8 എണ്ണം ഇത് രണ്ടും ക്ലിയർ ആക്കി മൂന്നാമത് ഷെല്ലിൽ 3s2 3p6 3d അല്ലേ മൂന്നാമത്തെ ഷെല്ല് പറയുമ്പോൾ 3d ഉണ്ടല്ലോ 3s2 3p6 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ 8 പക്ഷേ 20 ഇനിയുണ്ട് ബാക്കി 2 എണ്ണം എനിക്ക് 3d കൊടുത്തൂടെ പക്ഷേ അതിന് പകരം ഞാനിവിടെ 3d2 ആണ് ഇട്ടതെങ്കിൽ മക്കളെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്താ പറയുക മൂന്നാമത്തെ ഷെല്ലിൽ 3s കഴിഞ്ഞാൽ 3p കഴിഞ്ഞാൽ 3d എന്നല്ലേ പറയേണ്ടത് അല്ലേ പക്ഷേ ഇവിടെ 3d2 എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിൻ്റെ കാരണം എന്താ ഇതിൻ്റെ ശരിക്കുള്ളത് നോക്കി നിങ്ങൾ നാലാമത്തെ ഷെല്ലിലാണ് നാലാമത്തെ ഷെല്ലിലാണ് 2 ഇലക്ട്രോൺ ഉള്ളത് ഇത് 3d എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലാണോ അല്ല മൂന്നാമത്തെ തന്നെ ഷെല്ലാണ് ഓക്കെ അപ്പൊ ഇതിന്റെ യഥാർത്ഥ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇതാണ് വരിക 4s2 എന്നാ വരിക അപ്പൊ 3d എവിടെ പോയി ഉത്തരമുണ്ട് ആ ഉത്തരം എന്താ അതിന് കാരണം എന്താന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയില് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാൽസ്യം വരെ അവിടെ നിൽക്കട്ടെ 1 മുതൽ 19 വരെയുള്ള എലമെൻസിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനുകൾ മക്കൾ നന്നായിട്ട് എഴുതി പഠിക്കാം ഓക്കെ അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് 2 ഹോംവർക്കുകൾ ആയിട്ട് തരാം കുറച്ച് നിങ്ങൾ എഴുതേണ്ടതാണ് ഹൈഡ്രജൻ സിമ്പിളാണ് H1 ഓക്കെ പിന്നെ വേറൊന്നാണ് നൈട്രജൻ 7 ഓക്കെ പിന്നെ മറ്റൊന്നാണ് ആരെ വരാം ഓക്കെ നിയോൺ 10 അലസവാതകത്തിൽ പെട്ടതാണ് ഓക്കെ അപ്പോൾ ഇവരിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് 1 മുതൽ 19 വരെയുള്ള ആരതും ഓക്കെ 1 മുതൽ 18 വരെയുള്ള ആരതും നിങ്ങൾക്ക് എഴുതി നോക്കാം ഓക്കെ ക്ലിയർ ബാക്കി അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് എല്ലാം നമുക്ക് എഴുതാൻ പറ്റും പക്ഷേ അതിന് ചെറിയൊരു റൂളും കൂടി പഠിക്കാനുണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അതിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക നല്ല ഉഷാറായിട്ട് പഠിച്ചു വെക്കുക സബ്ഷൽ എന്നുള്ള കാര്യം പുതിയൊരു കാര്യം നമ്മളെ മനസ്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ആവേശമൊക്കെ വേണം നമ്മൾ സാധാരണ സബ്ഷൽ എന്ന് പറഞ്ഞിട്ട് ഇളിച്ചുകാട്ടി നിൽക്കരുത് എന്ത് ചെയ്യണം സബ്ഷൽ എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച് നിൽക്കണം ഓക്കെ അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ നമുക്ക് എന്തായാലും ഉഷാറായിട്ട് ഈ വർഷം നന്നായിട്ട് SSLC എക്സാമൊക്കെ അടുത്ത മാർച്ചിൽ നന്നായിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് എഴുതാൻ കഴിയണം അപ്പോൾ എല്ലാവിധ ആശംസകളും പകർന്നു मैं रंग शर्बतों का तू मीठे घाट का पानी